പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്ന 40 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വർഗത്തിന്റെ വേദനയ്ക്ക് ദൈവജനം ഒന്നു ചേർന്ന് പ്രത്യുത്തരം നൽകുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഏവരെയും യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ 14-ാം ദിനത്തിൽ പ്രത്യേകമായിട്ടും നമ്മൾ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പാപങ്ങളിലൂടെ ദൈവത്തിന് വേദന നൽകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ സ്വർഗത്തിന് ഒരു പരിഹാരത്തിൻ്റെ ഉത്തരം നൽകുകയാണ്. പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ വഴികളിലൂടെ സ്വർഗത്തെ നമ്മൾ പ്രസാദിപ്പിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. പറഞ്ഞേ ഹല്ലേ ലൂയ, വരനിവർത്തി പറഞ്ഞേ ഹല്ലേ ലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേ ലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 116:12 ദൈവത്തിന് വചനം പറയുന്ന ഇങ്ങനെയാണ്, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. 16-ാം വചനത്തിൽ തുടർന്ന് പറയുന്നുണ്ട്, അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. പറഞ്ഞേ ഹല്ലേ ലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേ ലൂയ. ഉള്ളവരെ, ഇന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ ബന്ധനങ്ങൾ തകർക്കുന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കുകയാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയെ, പരിഹാര ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. രക്ഷകനായ യേശുവേ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, കരുണ വർഷിക്കണമേ. ഷെക്കീന ടിവിയെ സമർപ്പിക്കുന്നു. ഈ ടിവി ശുശ്രൂഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുന്ന, ലോകത്തെ നവീകരിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് കർത്താവ് അത്ഭുതകരമായ ശക്തി അയക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. ഷെക്കീന ടിവി ശുശ്രൂഷകളെയും ഈ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഈ ടിവി പ്രോഗ്രാമുകളെ എല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവ്, അനേകം വ്യക്തികളുടെ ഹൃദയങ്ങളിലെ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തുതിച്ച് സ്തുതിച്ച് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് മാത്രപ്പെടുത്തുന്നു. സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. എല്ലാവരും ചേർന്ന് പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ. എല്ലാവരും ചേർന്ന് സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. എല്ലാവരും ചേർന്ന് ഈശോയെ വിളിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഈശോയെ മഹത്വം, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി കൈയടിച്ച് ഈശോയെ ആരാധിക്കുന്നു. സഹിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സഹിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ, എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാലും നിറഞ്ഞിടട്ടെ. ആഹാ, എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാലും നിറഞ്ഞിടട്ടെ. എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാലും നിറഞ്ഞിടട്ടെ. എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാലും നിറഞ്ഞിടട്ടെ. എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാലും നിറഞ്ഞിടട്ടെ. ആരാധന,
ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 യേശുവേ നന്ദി യേശുവേ ആരാധന സങ്കീർത്തന പുസ്തകം 118:25 ദൈവത്തിന്റെ വചനം പറയുകയാണ് കർത്താവേ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വിജയം നൽകണമേ നമുക്ക് വലതീരം ഉയർത്തി പാപബന്ധനങ്ങളിൽ നിന്ന് പൈശാചിക പീഡകളിൽ നിന്ന് തിന്മയുടെ ആസക്തികളിൽ നിന്നെല്ലാം വിടുതൽ ലഭിച്ച് രക്ഷകനായ യേശുവിനെ സ്നേഹിക്കാൻ വലിയൊരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് എല്ലാ ബന്ധനങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിച്ചു ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഹല്ലേലൂയ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ വിജയം ലഭിക്കണം ഈശോയുടെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകണം പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകണം അശുദ്ധികൾ വിട്ടുപോകണം പാപത്തോടുള്ള സഖ്യങ്ങൾ വിട്ടുപോകണം പൈശാചിക പീഡകൾ വിട്ടുപോകണം ദൈവത്തെ വേദനിപ്പിക്കുന്ന എല്ലാ അവസ്ഥകൾ വിട്ടുപോകണം ദൈവ നിന്ദകൾ വിട്ടുപോകണം ദൈവ ദൂഷകൾ വിട്ടുപോകണം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ഹല്ലേലൂയ ആരാധന 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 ദൈവ നിഷേധപരമായി തിന്മകൾ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ സമൂഹത്തിൽ വിട്ടുപോകട്ടെ ദൈവ ദോഷങ്ങൾ ഈശ്വര നാമത്തിൽ വിട്ടുപോകട്ടെ സാത്താൻ ആരാധനകൾ ഈശ്വര നാമത്തിൽ വിട്ടുപോകട്ടെ അശുദ്ധികൾ ഈശ്വര നാമത്തിൽ വിട്ടുപോകട്ടെ പാപത്തോട് ആസക്തി വിട്ടുപോകട്ടെ തിന്മകൾ ഈശ്വര നാമത്തിൽ വിട്ടുപോകട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഈശോയേ ഈശോയേ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ ആരാധന ഈ ശുശ്രൂഷയെ പ്രത്യേകമായി സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞു മറിയുമേ സുസ്തി കർത്താവിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാന്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുമേത്തും തമ്പുരാന്റെ വേഷിച്ചോളണമേ ആമേൻ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എല്ലാവരും അടുത്തിരിക്കുന്നവർക്ക് സ്തുതി പറഞ്ഞ് ഈശോയുടെ വലിയ സ്നേഹം കൊണ്ട് നമുക്ക് നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയാം ഹല്ലേലൂയാം സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം ഹല്ലേലൂയാം പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ഷെക്കീന ടിവിയിലൂടെ നടക്കുന്ന ഈ ശുശ്രൂഷ സ്വർഗം കനിഞ്ഞു നൽകിയ ഒരു ശുശ്രൂഷയാണ് ഇന്ന് 14-ാം ദിവസമാണ് ഈ 13 ദിവസവും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഈ നാളുകളിൽ പരിത്യാഗത്തിൻ്റെ വഴികളിലൂടെ ഉപവാസ വഴികളിലൂടെ ജപമാലി ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ സ്വർഗത്തിൻ്റെ വേദനകൾക്ക് ഉത്തരം നൽകാനായിട്ട് സാധിക്കും പറഞ്ഞേ ഹല്ലേലൂയാം ഹല്ലേലൂയാം ഈ നാളുകളിൽ ദൈവജനത്തിന് വേണ്ടുന്ന ഒരു തിരിച്ചറിവ് അനേകം വ്യക്തികൾ പാപത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോവുകയാണ് അശുദ്ധിയുടെ മേഖലയിലൂടെ കടന്നു പോവുകയാണ് ഒന്ന് ദൈവത്തെ സ്വരമുയർത്തി സ്തുതിക്കാനോ ദൈവത്തിലേക്ക് മനസ്സുയർത്താനോ പറ്റാതെ വിഷമിക്കുന്ന വിവിധ പ്രായങ്ങളിലുള്ളവരുന്നു ഈ കാലഘട്ടങ്ങളിലുണ്ട് മാധ്യമങ്ങളുടെ ഉപയോഗം മൂലം ഇന്റർനെറ്റിൻ്റെ ഉപയോഗം മൂലം ഇന്ന് അനേകം മനസ്സുകൾ പാപമലീസമായി പറഞ്ഞേ ഹല്ലേലൂയാം ഹല്ലേലൂയാം ഇങ്ങനെയുള്ള നാളുകളിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ദൈവത്തിലേക്ക് മനസ്സുയർത്താൻ പറ്റാത്തവർ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയും നമ്മൾ ഇന്ന് കരങ്ങൾ ഉയർത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ അരൂപി നമുക്ക് വേണം പരിത്യാഗത്തിന് അരൂപി വേണം മാനസാന്തരത്തിന് അരൂപി നമുക്ക് വേണം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അത്യാഗ്രഹികളും ധനമോഹികളുമായിട്ടുള്ള ആത്മാക്കൾ ഇന്ന് കടുത്ത നാശത്തിലേക്ക് പോവുകയാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇതാണ് ധനമോഹികളായിട്ടുള്ള അനേകം വ്യക്തികൾ ഈ നാളുകളിലുണ്ട് അത്യാഗ്രഹ മൂത്ത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത അനേകം വ്യക്തികൾ പറഞ്ഞേ ഹല്ലേലൂയാം ഹല്ലേലൂയാം വ്യഭിചാരം ചെയ്യാൻ കള്ളത്തരങ്ങൾ ചെയ്യാൻ
കൊലപാതകങ്ങൾ ചെയ്യാൻ, പിടിച്ചുവറികൾ ചെയ്യാൻ, കയ്യേറ്റം ചെയ്യാൻ, മറ്റൊരു അവകാശങ്ങൾ നേടിയെടുക്കാൻ, തട്ടിപ്പറിക്കാൻ ഇന്ന് അനേകം വ്യക്തികൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. സ്വർഗത്തിന്റെ വേദനയാണിത്, സ്വർഗത്തിന്റെ വേദനയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകമായി പരിത്യാഗം ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നാളിതുവരെ അത്ഭുതങ്ങൾക്ക് വേണ്ടി നടന്നു, അടയാളങ്ങൾക്ക് വേണ്ടി നടന്നു. എന്നാൽ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് തന്ന ഉടയവനായ ദൈവത്തെ മറന്നുപോയി, കാര്യം കണ്ടു ദൈവത്തിൽ അകന്നുപോയി, അനുഗ്രഹം കിട്ടി അനുഗ്രഹം തന്നവനെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം സ്വർഗം നമ്മോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ പരിഹാരത്തിലൂടെ നീ തിരിച്ചു വരണം, ഉപവാസത്തിലൂടെ തിരിച്ചു വരണം, ജീവിത പരിവർത്തനം നിന്റെ ജീവിതത്തിൽ സംഭവിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായം 15-16 തിരുലിഖിതങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയോ നീ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, വലതിരുമിരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. ലോകത്തിൻ്റെതല്ലാത്തത് ഇന്ന് ദൈവജനം അവരുടെ മനസ്സിൽ, കുടുംബത്തിൽ, ജീവിതത്തിൽ കൊണ്ടുപോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ അഹന്ത, ജഡത്തിന്റെ ദുരാശകൾ, ജീവിതത്തിന്റെ അഹന്തകൾ ഇന്ന് ദൈവജനത്തെ ബാധിച്ചിരിക്കുമ്പോൾ ദൈവത്തിലേക്ക് കണ്ണുകളെ ഉയർത്താൻ പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് ദൈവത്തിന്റെ വേദന, സ്വർഗത്തിന്റെ വേദന വീണ്ടും നമ്മോട് ഒരു ദൈവവചനത്തിലൂടെ വീണ്ടും പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 34-35 തിരുലിഖിതങ്ങളിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വികൃത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് പതിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സുഖലോലുപതയിലും മദ്യാസക്തിയിലും ജീവിത വികൃതിയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലിനെ പ്രകരമായ സ്വർഗത്തിന്റെ ശക്തി അവന്റെ മേൽ പതിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് സ്വർഗത്തിന്റെ വേദനകൾ അനേകം വിശുദ്ധരിലൂടെ, അതുപോലെ പരിശുദ്ധ അമ്മയിലൂടെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് പരിത്യാഗത്തിന്റെ വഴികളിലൂടെ ഇന്ന് ദൈവജനം കടന്നു പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്: എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും ദുഷ്കർമ്മങ്ങളുമുണ്ട്. എവിടെ ക്രമക്കേടുണ്ടോ, എവിടെ അസ്വസ്ഥതയുണ്ടോ, അവിടെ സ്വാർത്ഥതയുണ്ടോ, അവിടെ ക്രമക്കേടുകളിലൂടെ ദൈവാരാധന നടന്നു പോകും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അനേകം ദൈവം മക്കൾ ദൈവത്തിൽ അകന്നു പോവുകയാണ്. ദൈവത്തിൽ നിന്നും ദൈവികമായ കാര്യങ്ങളിൽ നിന്നും ദൈവാരാധന അകന്നു പോകുമ്പോൾ സ്വർഗം വെളിപ്പെടുത്തി തരികയാണ്. ദൈവത്തിലേക്ക് അനുദിവിച്ച് കടന്നു വരണം, പരിഹാരം ചെയ്ത് കടന്നു വരണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ടാണ് സ്വർഗം വെളിപ്പെടുത്തി തന്ന ഒരു വിശുദ്ധിയുണ്ട്, സ്വർഗത്തിന്റെ വേദന, സ്വീഡനിലെ വിശുദ്ധ ബ്രിജീത. സ്വീഡനിലെ ബ്രിജീതയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് രക്തം വാർന്ന കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന ആ രക്ഷകനായ ഈശോ ഒരു ദീപദർശനം നൽകി. ആ ദീപദർശനം കണ്ട ബ്രിജീത് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് അങ്ങയോട് ഇപ്രകാരം ചെയ്തത്? ക്രിസ്തു പറഞ്ഞു, കുരിശിൽ കിടന്ന് ഈശോ പറയുകയാണ്, എന്നെ മറന്നു കളയുന്നവരും
എന്റെ സ്നേഹത്തെ വെറുത്ത് തള്ളുന്നവരും എന്നെ ഈ കുരിശിലേക്ക് ആനയിച്ചു. ഈ പീഡാസഹനത്തിന് ഉത്തരവാദികൾ എന്നെ മറക്കുന്ന നിങ്ങളാണ്, എന്നെ വെറുക്കുന്ന നിങ്ങളാണ്, നിങ്ങളുടെ ജീവൻ തള്ളിക്കളയുന്ന നിങ്ങളാണ്. ഈ കുരിശു മരണത്തിന് ഇന്നും അനുദിനം എന്നെ കുരിശിൽ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നു എന്ന് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ഈ ബ്രിജിത്തയ്ക്ക് ഈശോ സന്ദേശങ്ങൾ നൽകി, 15 പ്രാർത്ഥനകൾ നൽകി, 15 വാർഷിക പീഡാനുഭവ പ്രാർത്ഥനകൾ നൽകുകയാണ്. എന്നിട്ട് ഈശോ 5-ാമത്തെ പ്രാർത്ഥനയിൽ പറയുന്നൊരു കാര്യമുണ്ട്, പീഡാനുഭവത്തിൻ്റെ ഗുണഫലങ്ങളാൽ രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണക്കുറവും അതേസമയം മഹാപാപങ്ങളാൽ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കോടാനുകോടി ആത്മാക്കളുടെ ആധിക്യവും ഈശോയുടെ സ്വർഗത്തിന്റെ വേദനയ്ക്ക് കാരണമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ കുരിശിൽ പീഡ അനുഭവിച്ച് രക്ഷിച്ചിട്ടും അനേകം വ്യക്തികൾ, അനേകം ആത്മാക്കൾ അതിൻ്റെ ഗുണഫലങ്ങൾ നേടിയെടുക്കുന്നില്ല. വളരെ കുറച്ച് ആത്മാക്കൾ മാത്രമേ ഉള്ളൂ തങ്ങളുടെ ജീവിതത്തിൻ്റെ മഹാപാപങ്ങളാൽ ദൈവത്തെ തള്ളിക്കളയുന്ന അനേകം കോടാനുകോടി പാപികൾ നിത്യനാശത്തിലേക്ക് പോകുന്നു. അത് സ്വർഗത്തിന്റെ വേദനയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പലതിനും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ ഒരു തിരിച്ചറിവ് ഇന്ന് നീ നേടിയെടുക്കണം. നിന്റെ ജീവിതത്തിൽ ആത്യാർത്ഥി ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ, ധനത്തോടുള്ള അതിയായ മോഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, നീ ഒരു തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൽ വേണം. നീ ഇന്ന് സമ്പാദിച്ചു കൂട്ടുന്ന ഈ ധനവോ അല്ലെങ്കിൽ സ്വത്തോ ഇതൊന്നും നിനക്ക് നിത്യരക്ഷയ്ക്ക് പോയിരിക്കുകയില്ല. ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ ദൈവത്തിന്റെ വചനം അതുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വേദകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സ്വർഗം നമ്മോട് പറഞ്ഞ വലിയൊരു കാര്യം, ഇന്ന് അത്യാർത്ഥിയിലൂടെ ധനമോഹത്തിന്റെ പിടിയിലൂടെ കടന്നു പോകുന്നവർ, ധനമോഹികളായിട്ടുള്ളവർ, അത്യാഗ്രഹികൾ എന്ത് ചെയ്യണമെന്ന് ഈശോ വെളിപ്പെടുത്തി തരുന്നുണ്ട്. കങ്കറിയിലെ മിസ്റ്റിക്കായ നത്താലിയ സിസ്റ്ററിലൂടെ സ്വർഗം ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. സ്വർഗം നൽകുന്ന വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്, ഓരോ നഗരത്തിലുമുള്ള ഓരോ മഠത്തിൻ്റെയും ഓരോ ആശ്രമത്തിൻ്റെയും വാതിലിൽ മാത്രമല്ല, വിശ്വസിക്കുന്ന ഓരോ ഭവനത്തിൻ്റെയും വാതിലിൽ ഇങ്ങനെ എഴുതി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ 3 കാര്യങ്ങൾ പറയുകയാണ് ഈ കാലഘട്ടത്തിൽ. ഈശോ നമ്മോട് അത് തന്നെ പറയുകയാണ്, പരിഹാരം, പരിത്യാഗം, ജീവിത പരിവർത്തനം. സ്നേഹമുള്ളവരെ, പരിഹാരത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും ജീവിത പരിവർത്തനത്തിലൂടെ സ്വർഗത്തിൻ്റെ ആ വേദന ഈ കാലഘട്ടത്തിൽ മാറ്റിക്കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, വിവിധ രാജ്യങ്ങളും ദേശങ്ങളുമായിട്ട് പങ്കെടുക്കുന്നവർ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി, സ്വർഗം നൽകുന്ന ഈ വെളിപ്പെടുത്തലുകൾ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ, നമ്മുടെ തലമുറകളിലൂടെ ഈ പരിഹാരത്തിന്റെ അരൂപി, പരിത്യാഗത്തിന്റെ അരൂപി, ജീവിത പരിവർത്തനത്തിന്റെ അരൂപി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ആഗ്രഹിച്ച് സ്വരം ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ, ത്യാഗമെടുക്കാൻ കൃപ നൽകണമേ, പരിഹാരം ചെയ്യാൻ കൃപ നൽകണമേ, ജീവിത പരിവർത്തനം ഞങ്ങളെ ക്ഷണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. നന്ദി യേശുവേ. ആരാധന. ഇസ്രായേലിലെ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്.
സ്വർഗം അനേകം തവണ പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തലുകൾ നൽകി അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷീകരണം നടത്തി പരിഹാരം ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ്യാം. ഒരുപക്ഷെ ഇന്ന് മറിയത്തെ നിഷേധിക്കുന്നവരുണ്ട് ഈ ലോകത്തിൽ, അനേകർ പരിശുദ്ധ മറിയത്തെ തള്ളിക്കളയുന്നുണ്ട്. എന്നാൽ ഈശോ നത്താലിയ സിസ്റ്ററിലൂടെ മിസ്റ്റിക്കിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്ന വലിയൊരു സത്യമുണ്ട്. ആ സത്യം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യക നിരവധിയായ പ്രതീക്ഷീകരണങ്ങൾ നടത്തുന്നത് ആവശ്യമാണോ എന്ന് നത്താലിയ സിസ്റ്റർ ഈശോയോട് ചോദിക്കുകയാണ്. ഈശോയോട് ചോദിച്ചു, ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുന്നത് ആവശ്യമുള്ള കാര്യമാണോ? അത് സ്വർഗം വിടുന്നതാണോ? അതോ മനുഷ്യന്റെ കണ്ടുപിടുത്തമാണോ? ഇതിന് ഉത്തരം ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ മകളെ, ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരി മാത്രമേ ഉണ്ടായിരിക്കൂ, അദ്ദേഹം പ്രജകൾക്ക് ചെവി കൊടുക്കുന്നു എന്ന് വരികിലും മറ്റെല്ലാവരും തൻ്റെ സേവകരാണ്. ഭൂമിയിലെ ഭരണാധികാരി തൻ്റെ വലം ഭാഗത്ത് പത്നിയോടൊപ്പം പ്രജകളുടെ മുമ്പിൽ സന്നിഹിതനാകുന്നതിലൂടെ സേവകർ നിയമത്തിന്റെ കാർക്കശ്യ മാത്രമല്ല കരുണയുടെ സ്നേഹവും ദർശിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. അതുപോലെ അവിടുത്തെ ദൈവത്തിന്റെ നീതി മാത്രം ദർശിച്ച് മാരക ഭയം പിടികൂടുന്നവർക്ക് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അവിടുത്തെ കരുണ വെളിപ്പെടുത്തുക എന്നത് യുക്തമാണ്. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. സ്നേഹമുള്ളവരെ, ഒരു രാജാവ്, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് തൻ്റെ പ്രിയ പത്നിയോടൊപ്പം സേവകരെ കാണുമ്പോൾ നിയമത്തിൻ്റെ കാർക്കശ്യം മാത്രമല്ല ഒരു കരുണയും സ്നേഹവും അതിലൂടെ കാണിക്കുകയാണ്. എന്നാൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, എല്ലാവരും ചിന്തിക്കുക, വിധിക്കുന്ന ഒരു ദൈവം, നീതിനിഷ്ഠനായ ദൈവം എന്ന് വിചാരിച്ച് മരണഭയോ അല്ലെങ്കിൽ ദൈവം നകന്ന് ദൈവത്തെ പേടിച്ച് നടക്കുന്ന സാഹചര്യത്തിൽ ദൈവം പറയുകയാണ്, സ്വർഗത്തിന്റെ കരുണ ഈ നാളുകളിൽ വെളിപ്പെടുത്തി നൽകുക എന്നത് യുക്തമാണ്. ആ ദൈവത്തിന്റെ ആഗ്രഹമാണ്. എന്നിട്ട് പറയുകയാണ്, ആ സ്വർഗത്തിന്റെ കരുണയുടെ വെളിപ്പെടുത്തലുകൾ കാലാകാലങ്ങളിലായി പരിശുദ്ധ മറിയത്തിലൂടെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ ലോകത്ത് നടത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. അതുകൊണ്ട് ദൈവവൈതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, പരിശുദ്ധ മറിയത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. അത് തള്ളിക്കളയാൻ പറ്റില്ല. അമ്മയെ തള്ളിക്കളയരുത്. അമ്മയുടെ വെളിപ്പെടുത്തലുകൾ ഇന്ന് നമ്മൾ സ്വീകരിക്കണം. അത് നമ്മോട് വ്യക്തിപരമായി സ്വർഗം മറിയത്തിലൂടെ സംസാരിക്കുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ്യാം, പലതരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ്യാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ധനമോഹത്തിന്റെയും അത്യാർത്ഥികളുടെയും പിന്നിലൂടെ ഇന്ന് കടന്നു പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ തിന്മ എന്ന് പറയുന്നത് അവർ അഹങ്കാരികളായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ്യാം. വന്ന വഴികൾ മറക്കുന്നവരാണ്. വന്ന വഴികൾ മറക്കരുത്. വന്ന വഴികൾ മറക്കുമ്പോൾ ഒന്നിന് സമയമില്ലാതെ മാറും. ആരോടും ഒരു കടപ്പാടില്ല. ഈ നാളുകളിൽ അനേകം വ്യക്തികൾ ആരോടും കടപ്പാടില്ല. കുടുംബക്കാർ കുടുംബക്കാരോട് കടപ്പാടില്ല, സഹോദരങ്ങളോടില്ല, ഇടവക്കാരോടാണെങ്കിൽ ഇല്ല, ദൈവജനത്തോടില്ലാതെ ഇന്ന് കടപ്പാടില്ലാതെ അനേകം വ്യക്തികൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അഹങ്കാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 7 മുതൽ 18 വരെയുള്ള പുസ്തകങ്ങളിൽ ആ വചനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അഹങ്കാരം ഒരു വ്യക്തിയെ ബാധിച്ചു കഴിയുമ്പോൾ, ഒരാത്മാവിനെ ബാധിച്ചു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനേകം കാര്യങ്ങൾ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ആ ദൈവം പറയുന്ന പ്രത്യേക വചനങ്ങൾ മാത്രം പറയുകയാണ്. ഒന്നാമത്, അഹങ്കാരം ഒരു വ്യക്തിയെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. രണ്ടാമത്തെ കാര്യം, സാമ്രാജ്യങ്ങൾ അകന്നു പോകും. അവൻ്റെ കൈപ്പിടിയിലുള്ള അവൻ്റെ ആ സ്വാധീനമുള്ള സ്ഥലങ്ങൾ മുഴുവൻ, അത് രാജ്യമായിരിക്കാം, അല്ലെങ്കിൽ ഭവനമായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ സമൂഹത്തിലുള്ള അവൻ്റെ പ്രസ്ഥാനങ്ങളായിരിക്കാം, ഇതെല്ലാം അവനെ കൈവിട്ടു പോകും. ഒരിക്കലും അഹങ്കാരം കയറി കഴിഞ്ഞാൽ ഇത് കൈവിട്ടു പോകും. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാനൊരു പള്ളിയിൽ വികാരിയായിട്ട് ചെന്നു. ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ. ആ ഇടവകയിൽ വികാരിയായിട്ടിരിക്കുന്ന സമയത്ത് ആ ഇടവകയിൽപ്പെട്ട ഒരു ചേട്ടൻ എന്നെ കാണാൻ വന്നു. നല്ല സമ്പന്നനാണ്, നല്ല സമ്പന്നൻ. അതുപോലെ അനേകം ബിസിനസ് പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. നല്ല വീടുണ്ട്, കാറുണ്ട്, അതുപോലെ എല്ലാ സമ്പത്ത് കുമിഞ്ഞുകൂടിയ ഒരു വ്യക്തി. ഇദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് എന്നോട് ഒരു ദിവസം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ സമ്പത്തിൻ്റെ ആധിക്യം വെച്ച് ഇദ്ദേഹം അഹങ്കാര തള്ളലോടെ എന്നോട് പറയുകയാണ്, ചിലർക്ക് കൊടുക്കാനുണ്ട്, ചിലർക്കുണ്ണാനുണ്ട്, ചിലർക്ക് ഉണ്ണാൻ മാത്രമേ കാണുകയുള്ളൂ, ചിലർക്ക് കൊടുക്കാൻ മാത്രമേ കാണുകയുള്ളൂ.
എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഉണ്ണാനുണ്ട്, എനിക്ക് ഉടുക്കാനുണ്ട്, എനിക്ക് തലയെ കെട്ടാനും കൂടിയുണ്ട്. വളരെ അഹങ്കാരത്തോട് ഈ മനുഷ്യൻ വലിയ വില കൂടിയ ഒരു കാറിൽ വന്നിട്ട് എന്നോട് വന്ന് പറയാണ്, എനിക്ക് ഉണ്ണാനുണ്ട്, എനിക്ക് ഉടുക്കാനുണ്ട്, എനിക്ക് തലയിലും കൂടി കെട്ടാനുണ്ടെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഈ മനുഷ്യന്റെ അഹങ്കാര ചിന്ത, ആ അഹങ്കാര പ്രമത്തത അത്രമാത്രം വലുതായിരുന്നു. ഞാനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഒരു വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് മാറി. പിന്നീട് ഞാൻ ഏതാണ്ട് ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഇടവിയപ്പെട്ട ഒരാളെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ യാദൃശ്ചികമായിട്ട് പല കാര്യവും സംസാരിച്ചു കൂടത്തിൽ ഈ സമ്പന്നനായ മനുഷ്യൻ്റെ കാര്യം എന്നോട് പറയുകയാണ്. എന്നോട് പറഞ്ഞ ഒരു വർഷം പോയിട്ട് ഒരു 6 മാസം പോലും കഴിഞ്ഞില്ല. ഞാനും അവിടെ നിന്ന് മാറിപ്പോയി, 6 മാസം പോലും കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം, ബിസിനസ് സാമ്രാജ്യം മൊത്തം തകർന്നു പോയി, മൊത്തം തകർന്നു പോയി. ഇന്നും ശരിയായിട്ടില്ല. കാരണം ഇന്നും അധികം അഹങ്കാര തിമിർപ്പോടുകൂടി നടക്കുകയാണ്. വർഷങ്ങളായി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, സമ്പത്തിനോടുള്ള ആർത്തി കയറുമ്പോൾ, ധനമോഹം കയറുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദാരുണമായ ഒരു അവസ്ഥയാണ് അഹങ്കാരം. അവൻ്റെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. മൂന്നാമത്തെ കാര്യം ദൈവവചനം പറയുകയാണ്, കർത്താവിൽ നിന്ന് അഹങ്കാരികൾ അകന്നു പോകും, അവരുടെ ഹൃദയം കർത്താവിൽ നിന്ന് അകന്നു പോകും. പറഞ്ഞേ ഹല്ലേലൂയ്യാം. നാലാമത്തെ കാര്യം പറയുകയാണ്, പാപം അവൻ്റെ ജീവിതത്തിൽ മുളയെടുക്കും, അശുദ്ധികൾ മുളയെടുക്കും. നമ്മൾ ബൈബിളിൽ ദാവീദിന്റെ ജീവൻ നമ്മൾ അറിയാം. പാപത്തിലേക്കും അശുദ്ധിയിലേക്കും എല്ലാം കടന്നു വന്നത് ദാവീദ് അഹങ്കാര പ്രമത്തതയോട് ജീവിച്ചപ്പോഴാണ്, സുഖലോലിപതി ജീവിച്ചപ്പോഴാണ്. കൊട്ടാരത്തിൽ വൈകുന്നേരം സായാഹ്നത്തിൽ എഴുന്നേറ്റു എന്നാണ് ദൈവവചനം പറയുന്നത്. സാമൂഹ്യന്റെ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയാണ്. സായാഹ്നത്തിൽ എഴുന്നേറ്റ് മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്ന കാണുകയാണ്. ആസക്തി തലപൊക്കി, അശുദ്ധി തലപൊക്കി, അഹങ്കാരം തലപൊക്കി, അവൻ്റെ ജീവിതത്തിനത് നാശമായി തീരുകയാണ്. 5, 6, 9 പ്രമാണങ്ങൾ, 3 പ്രമാണങ്ങൾ ഒറ്റയടിക്ക്, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്നൻ്റെ ഭാര്യയെ മോഹിക്കരുത്, 3 പ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ, അവനിലുള്ള അഹങ്കാരം തലപൊക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പറഞ്ഞേ ഹല്ലേലൂയ്യാ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ്യാ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സ്വർഗം നമ്മോട് പറയുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നാളുകളിൽ നമ്മൾ എളിമയോടെ ചിന്തിക്കണം. ദൈവമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനം എന്ന് തിരിച്ചറിഞ്ഞ് ദൈവ തിരുമുമ്പിൽ വിധേയത്വത്തോടെ നിൽക്കാൻ ഒരു ദൈവ വയൽ തയ്യാറാകണം. പറഞ്ഞേ ഹല്ലേലൂയ്യാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എളിമയോടെ പെരുമാറാൻ സാധിക്കാത്തവരുടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരും, അവരുടെ ജീവിതം നരകതുല്യമായി മാറും. പറഞ്ഞേ ഹല്ലേലൂയ്യാ. നത്താലിയ മിസ്റ്റിക്കായിട്ടുള്ള സിസ്റ്റർ ഒരിക്കൽ ഈശോയോട് ചോദിച്ചു, ഈശോയെ അങ്ങ് എന്തുകൊണ്ടാണ് നരകം സൃഷ്ടിച്ചത്? അതിന് ഉത്തരം പറയാൻ ഈശോ ആവശ്യപ്പെടുകയാണ്, ഈശോട് ചോദിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, എന്തുകൊണ്ടാണ് നരകം സൃഷ്ടിച്ചത്? അപ്പോൾ ഈശോ അതിന് ഉത്തരം ഇങ്ങനെ പറഞ്ഞു, ഒരു മറുപടി പറയാൻ വേണ്ടി, പാപിയായ, വളരെ പാപിയായ ഒരാത്മാവിൻ്റെ വിധി കാണാനായിട്ട് നത്താലിയ സൃഷ്ടിനെ കൊണ്ടുപോയി. ആ ആത്മാവിൻ്റെ പാപമെല്ലാം ഈശോ ക്ഷമിക്കുകയാണ്. അങ്ങനെ ഈ പാപമെല്ലാം ക്ഷമിച്ച് സ്വർഗത്തിലേക്ക് ഈശോ അവനെ കൈപിടിച്ച് ഉയർത്തുന്ന സമയത്ത് പിശാജ് ചൊടിക്കുകയാണ്. പിശാജ് ദേഷ്യം കയറി, പിശാജ് അട്ടഹസിച്ച് ഈശോയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് നീതിയല്ല, ഇത് നീതിയല്ല, ഈ ആത്മാവ് ജീവിതകാലം മുഴുവനും എൻ്റേതായിരുന്നു, എത്രയോ അധികം പാപമാണ് അവൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ലൂസിഫർ പറയുകയാണ്, ഞാൻ ഒരു പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും അങ്ങ് എനിക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചു. ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. എനിക്ക് ഞാൻ ഒരു പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് നീ എനിക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചു. ഇവൻ അനേകം പാപം ചെയ്തു, എന്നിട്ട് അവനെ സ്വർഗത്തിലേക്ക് കയറ്റി. പറഞ്ഞേ ഹല്ലേലൂയ്യാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോ വളരെ നിസ്സീമമായ സ്നേഹത്തോടെ ലൂസിഫറിനോട് പറയുകയാണ്, പിശാചിനോട് പറഞ്ഞു, ലൂസിഫർ, നീ എന്നെങ്കിലും എന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? പ്രത്യക്ഷത്തിൽ ലൂസിഫർ അലറിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഒരിക്കലും ഇല്ല, അത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. സ്നേഹമുള്ളവരെ, ലൂസിഫർ പറയുകയാണ്, ഒരിക്കലുമില്ല, ഇനി ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ അവൻ തയ്യാറല്ല, ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈശോ നത്താലിയ സിഷ്ണനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, കണ്ടോ,
അവൻ എന്നോട് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ക്ഷമാപണം ചെയ്തിരുന്നെങ്കിൽ പിന്നെ നരകം ഇല്ലാതായി തീരുമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ്യേ. ഒരൊറ്റ പ്രാവശ്യം ഒരു ക്ഷമാപണം നടത്തിയെങ്കിൽ ലൂസിഫർ സ്വർഗത്തിൽ പോയേനെ, നരകം ഉണ്ടാകില്ല. നമ്മൾ ചിന്തിക്കും ലൂസിഫറിന് സ്വർഗത്തെ അറിയത്തില്ലേ, സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയുള്ള സന്തോഷം അറിയത്തില്ലേ. ഇനി നരകത്തിന്റെ അവസ്ഥ അറിയാൻ മേലെ, ഈ സ്വർഗം അറിയാം നരകം അറിയാവുന്ന ഈ ലൂസിഫർ എന്തുകൊണ്ടാ ഈ നരകം തിരഞ്ഞെടുത്ത്? നമുക്ക് സംശയം തോന്നും. ലൂസിഫർ ഒന്ന് സിമ്പിളായിട്ടൊന്ന് ക്ഷമിച്ചാൽ പോരെ നമ്മൾ ചോദിക്കും. സിമ്പിളായിട്ടൊന്ന് ക്ഷമിച്ചാൽ പോരെ, കർത്താവ് ഒന്ന് ക്ഷമിക്കുന്നു പറയാൻ പോലെ ഒരിക്കലും പറയില്ല സഹോദരങ്ങളെ. കാരണം വാശി, അഹങ്കാരം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ എത്ര ഡൈവോഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു ഡൈവോഴ്സ് പ്രശ്നം, അത് രണ്ടും ഡോക്ടേഴ്സാണ്, ഡോക്ടേഴ്സാണ്. സംസാരിക്കാൻ വേണ്ടി വന്ന് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടി നല്ല ഉന്നത ഡോക്ടേഴ്സ് അവിടെ വന്നു കഴിഞ്ഞ് സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് താഴാൻ തയ്യാറല്ല, ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, മസില് പിടിച്ച് നിൽക്കുകയാണ്. ഒന്ന് ക്ഷമ പറയാനോ അല്ലെങ്കിൽ ഒന്ന് എളിമപ്പെടാനോ തയ്യാറാകാതെ ഡൈവോഴ്സിലേക്ക് പോവുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവം പറയുകയാണ് നരകം അവരുടെ കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ലൂസിഫർ ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ നരകം ഇല്ലാതായേനെ. ഇന്ന് അനേകം കുടുംബങ്ങൾ നരകതുല്യമായി തീരുന്നുണ്ടോ എങ്കിൽ സമ്പത്തിന് വേണ്ടി പ്രാമുഖ്യം നൽകുന്നത് വഴി കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ ഇന്ന് നരകമായി തീരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. പറഞ്ഞേർത്തി പറഞ്ഞേ ഹല്ലേലൂയ്യാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ്യാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, നീ ഈ സ്വർഗത്തിന്റെ വേദനയ്ക്ക് ഉത്തരം നൽകണം. നിന്റെ പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കണം. ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവകൃപ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരണം. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. ഈ 14 ദിനത്തിലെ ശുശ്രൂഷയിൽ ഇതുവരെ പങ്കെടുത്തവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, നിന്റെ ജീവിതത്തിൽ പരിഹാര രൂപിയുണ്ടോ? നിന്റെ ജീവിതത്തിൽ പരിത്യാഗത്തിന് അരൂപിയുണ്ടോ? നിന്റെ ജീവിതത്തിൽ ജീവിത പരിവർത്തനത്തിന് നീ ശ്രമിക്കുന്നുണ്ടോ? അനേകം വ്യക്തികൾ പാപത്തിലൂടെ കടന്നു പോകുമ്പോൾ, അഹങ്കാരത്തിലൂടെ കടന്നു പോകുമ്പോൾ, കുടുംബങ്ങൾ നശിച്ചു പോകുമ്പോൾ, വ്യക്തിബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ, ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ നീ പരിഹാരം ചെയ്യാൻ തയ്യാറാണോ? പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. ഞങ്ങളൊരു പരിഹാരം ചെയ്യാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവത്തിന്റെ കൃപ കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ്യാം. ഞാൻ ഓർക്കുന്നുണ്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ കേരളത്തിന് വെളിയിലുള്ള സ്റ്റേറ്റ് അത് പറഞ്ഞാൽ ഈ എവിടെയാന്ന് പറയുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം 31st എന്നെ ഫോൺ ചെയ്തു, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛ കാണാൻ വന്നാൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഞാൻ പറഞ്ഞു വന്നോളാം പറഞ്ഞു. അങ്ങനെ 2 മുമ്പ് വിളിച്ചത്, 31st വന്നു. ഇവൻ്റെ ഒരു കൊച്ചുകുട്ടിയായിട്ട് വന്നു. ഇവൻ വന്ന് പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയിരിക്കുകയാണ്. ഈ ഭാര്യ വിദേശത്ത് പോയി PG കഴിഞ്ഞ PhD എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഭാര്യയാണ്. ഒരു കാരണവശാലും ഇവൾ ഇനി രമ്യതയിൽ വരികയില്ല, ഡൈവോഴ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവൻ എന്നോട് പറയുകയാണ്, ഇവൾ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അവളെ ഒന്ന് കൊണ്ടുവന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവൾ വരില്ല, അവൾ എന്തായാലും വരില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 2 പ്രാർത്ഥിക്കാം, ഞാനും പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കുക, എന്നിട്ട് കുറച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക, കുറച്ച് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക, നീ ഒരു മാനസാന്തരം, നീ അവളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉപവാസം എടുക്കണം, പരിത്യാഗം എടുക്കണം, നീ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ജീവിത പരിവർത്തനം നിന്റെ ജീവിതത്തിൽ വരണം. ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും 2 കഴിഞ്ഞപ്പോൾ അവിടെ അവളുടെ വീട്ടിൽ ചേച്ചിയുടെ കുട്ടിയുടെ ഒരു ഫംഗ്ഷൻ നടന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ ചെല്ലുമ്പോൾ ഈ വിളി വിളിച്ചു പറയുകയാണ്, നീ ഫംഗ്ഷന് വിളിച്ചു, അവർ വിളിച്ചിട്ട് വന്നു, പക്ഷേ എൻ്റെ വീട്ടിൽ വന്നേക്കരുത്, നീ വല്ല ലോഡ്ജിൽ പോയി താമസിച്ചിട്ട് ആ ഫംഗ്ഷന് പള്ളി വന്നോണം, അത് കഴിഞ്ഞ് ഹാളിൽ വന്നോണം. അപ്പോൾ ഇവൻ അതനുസരിച്ചു, ഇവൻ ഹോട്ടൽ മുറിയെടുത്തു, കുളിച്ച് റെഡിയായി, ഫംഗ്ഷന് വന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ ഹാളിൽ വന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ ഇവളുടെ അടുത്ത് ചെന്നു. ഇവൻ ഇത്രമാത്രം പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്ത് ഇവൻ പോയ വ്യക്തിയാണ്, അതുകൊണ്ട് ഇവൻ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരുന്നോ? നിൻ്റെ വീട്ടുകാർ വേണ്ട, എൻ്റെ വീട്ടുകാർ വേണ്ട, ആരും വേണ്ട,
നമുക്ക് ഒരു സ്ഥലത്ത് പോകാം, ഒരച്ഛനെ കാണാം, അവിടെ പോയി സംസാരിക്കാം. എന്റെ പൊന്നു സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ശക്തി കടന്നു വന്നു. ഇവൾ തയ്യാറായി. ഒരു രാത്രിയിൽ ഇവരെ മൂവാറ്റോടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. രാത്രി 11 മണി സമയത്ത് ഇവർ രണ്ടുപേരും കുട്ടിയായിട്ട് വരികയാണ്. എൻ്റെ പിറ്റേ ദിവസം 6 സെഷൻ ചർച്ചയാണ്. 6 സെഷൻ രാവിലെ 8 മണിക്ക് തുടങ്ങി. 9:30 സെഷനിലും ഒതുങ്ങുന്നില്ല ഇവള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു ഇവരോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് യേശു നീലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചാടിയേക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വന്ന് അടിച്ചു പിരിയാനാണെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങിപ്പോക്കോളാം പറഞ്ഞു. ഇവിടെ നിർത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ വിടുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൈകോപ്പി പിടിക്കുക, കണ്ണുകളടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ ഇന്ന് പ്രാർത്ഥിച്ചു. ഈ അരമണിക്കൂർ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ കേൾക്കുന്ന ഒരു ഒച്ചയാണ് ഇത്. ഈ സ്ത്രീ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് കരയാൻ ആരംഭിച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു ഇതിനെല്ലാം ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ, ഇതിനെല്ലാം ഉത്തരവാദി ഞാൻ തന്നെയാണ്. ക്ഷമ പറഞ്ഞു. ഒരാഴ്ച മിച്ചം നെഹമ്യ സെൻ്ററിൽ, ഞാനിരിക്കുന്ന സെൻ്ററിൽ താമസിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തോടുകൂടി അവർ പോയി. അപ്പോൾ ഈ സ്ത്രീ അതിന് ശരീരത്തെ തൊടിയിക്കില്ല. 9 വർഷം കഴിഞ്ഞു. ആദ്യത്തെ 4 വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് തൊടിയിച്ചു, ഒരു കൊച്ചുണ്ടായത്. പിന്നെ തൊടിയിച്ചിട്ടില്ല. അവൾക്ക് 40 വയസ്സായി. അപ്പോൾ ഇവൾ ശരീരത്തെ തൊടിയിക്കാൻ സമ്മതിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് തിരിച്ചുപോയി. 40-ാമത്തെ വയസ്സിൽ അവളിപ്പോൾ 5-ാമത്തെ മാസം ഗർഭിണിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ള, ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താ? ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ ചെറുപ്പക്കാരൻ ഭർത്താവായവൻ ഇവളെ സ്നേഹിക്കാൻ തുടങ്ങി. അവളോടുള്ള വെറുപ്പ് വിട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് ഉത്തരം സ്വർഗം അവൻ കുടുംബത്തിൽ നൽകി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വരതിരുമരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ള, അഹങ്കാര ചിന്തകൾ വിട്ട് ഈ നാളുകളിൽ സ്വർഗം എളിമപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇന്ന് നീർന്ന മനസ്സായിട്ടിരിക്കുന്നവരുണ്ടാകും. അനേകം കുടുംബങ്ങൾ തകർച്ചയിലൂടെ പോകുന്നുണ്ടാകും. ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ കാണും. ഇന്ന് ഒരു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പങ്കാളി മാത്രം ഒന്ന് വിചാരിച്ചാൽ മതി. ഒന്ന് പരിഹാരമെടുക്ക, ഒന്ന് പ്രാർത്ഥിക്ക, ഒന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്ക്, ജീവിത പരിവർത്തനം നടത്തി ക്ഷമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ സ്വർഗത്തിന്റെ അഭിഷേകം കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. വരതിരുമരുത്തി പറഞ്ഞേ ഹല്ലേലൂയ്യാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവം നമ്മോട് പറയുന്ന വലിയൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വർഗത്തിന്റെ സ്വരം കേൾക്കണം. ആമേൻ. സ്വർഗത്തിന്റെ സ്വരം കേൾക്കുന്നവരായി നമ്മൾ മാറണം. പറഞ്ഞേ ഹല്ലേലൂയ്യാം. അതുകൊണ്ട് പരിശുദ്ധ മറിയം വൈദികരോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. സ്റ്റെഫാനോ ഗോപി എന്ന് പറയുന്ന വൈദികനിലൂടെ സംസാരിച്ച് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തുകൾ നൽകുന്നതുണ്ട്. ആ വെളിപ്പെടുത്തൽ ഇപ്രകാരം പറയുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടുകയും നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയും ചെയ്യുക. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. മാനസാന്തരപ്പെടുകയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെ വഴികളിലൂടെ നീ നടക്കുകയും ചെയ്യുക. പറഞ്ഞേ ഹല്ലേലൂയ്യാം, സ്നേഹമുള്ളവരെ. അതുകൊണ്ട് സ്വർഗം ഇന്ന് പരിശുദ്ധ മറിയത്തിലൂടെ, സ്റ്റെഫാനോ ഗോപിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുക. പറഞ്ഞേ ഹല്ലേലൂയ്യാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയുടെയും നന്മയുടെയും നീതിയുടെയും വഴികളിലൂടെ ചരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ്യാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ്യാം. അതുകൊണ്ട് സ്നേഹമുള്ളവർ, ഈ ശുശ്രൂഷയിൽ ഈ പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുന്ന ഈ ഷെക്കീന ടിവിയുടെ 14-ാം ദിനമായി ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, മാനസാന്തരപ്പെട്ട് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക. പറഞ്ഞേ ഹല്ലേലൂയ്യ. മാനസാന്തരപ്പെട്ട് നന്മയുടെ വഴിയിലേക്ക് പോവുക, നീതിയുടെ വഴിയിലേക്ക് പോവുക, മാനസാന്തരപ്പെട്ട് രക്ഷയുടെ വഴിയിലേക്ക് കടന്നു വരിക. പറഞ്ഞേ ഹല്ലേലൂയ്യ. ഉള്ളവരെ, ഈ രക്ഷയുടെ വഴിയെല്ലാം ഒരുക്കി തരുന്ന മനോഹരമായ ഈ ശുശ്രൂഷ, സ്വർഗം ഈ നാളുകളിൽ ഈ ഷെക്കീന ടിവിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു ശുശ്രൂഷയാണ്. പറഞ്ഞേ ഹല്ലേലൂയ്യ. 40 നാളുകൾ നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വർഗം
വെളിപ്പെടുത്തി തന്ന ഒരു ശുശ്രൂഷയാണ്. പറഞ്ഞേ ഹല്ലേലൂയ്യാ. ഒന്ന് വലതേരും ഉയർത്തിക്കേ. നമുക്ക് എന്നിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വളരെ ആവശ്യമാണ്. കാരണം ഇത് നാരികീയ ശക്തിക്കെതിരെയുള്ള ഒരു യുദ്ധമാണ്, തിന്മയ്ക്കെതിരെയുള്ള ഒരു യുദ്ധമാണ്, പിശാചിനെതിരെയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നമ്മുടെ സന്തോഷ സഹോദരന് ഉൾപ്പെടെ സകല ടീം അംഗങ്ങളും ഇതിനെ സഹായിക്കുന്നവരും ഇന്ന് പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തണം. നമുക്കൊന്ന് വലതേരും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ്യ. ആരാധന ആരാധന കർത്താവേ, അങ്ങ് കരുണ വർഷിക്കണമേ. ഈ ശുശ്രൂഷയിലൂടെ ലോകത്തെ സ്പർശിക്കണമേ. പ്രാർത്ഥനയിൽ ലോകത്തെ സ്പർശിക്കണമേ. ശക്തിന ടിവി ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ അതേപടി ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്താൻ, ദൈവജനത്തിന്റെ മധ്യത്തിൽ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്താൻ കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ആരാധന ആരാധന യേശുവേ, യേശുവേ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈശോ നമ്മോട് പറഞ്ഞ കാര്യം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCC 1034 കണ്ണികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗേഹന്യയെക്കുറിച്ച് യേശു ക്രിസ്തു കൂടെ കൂടെ പറയുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ്യ. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തു നരകത്തെക്കുറിച്ച് കൂടെ കൂടെ തിരുവചനങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും നരകത്തിൽ പതിക്കും. നീ കുടുംബത്തെ വിശുദ്ധിയിൽ വളർത്തേണ്ട, നീ വിശുദ്ധിയിൽ വളർത്താതെ പോകുമ്പോൾ നീ മാത്രമല്ല നിന്റെ കുടുംബവും നരകത്തിൽ പോകും. പറഞ്ഞേ ഹല്ലേലൂയ്യ. അതുകൊണ്ട് സ്വർഗത്തിന്റെ വചനങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന, യേശു വെളിപ്പെടുത്തുന്ന ഈ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ്യ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ്യ. നരകത്തിലെ പീഡനങ്ങൾ അതിഭയങ്കരമാണ്. ഹല്ലേലൂയ്യ. നമ്മൾ പോകാത്തത് കൊണ്ട് നമുക്ക് അറിയത്തില്ല. ഇനി നരകത്തിന്റെ അവസ്ഥയിലൂടെ ജീവിക്കുന്ന കുടുംബക്കാർക്കറിയാം നരകം എന്താന്നുള്ളത്. പറഞ്ഞേ ഹല്ലേലൂയ്യ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ്യ. പണ്ടൊരു മാഷു പറഞ്ഞ ഒരു സംഭവം പറഞ്ഞിട്ട് നരകത്തിൻ്റെ പീഡനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫൗസ്റ്റീനായ ഡയറി പറയുന്ന കാര്യം പറയാം. ഒരു മാഷ് വീട്ടിൽ എന്നും വഴക്കാം. ഭാര്യയെ ഭർത്താവ് ഭയങ്കര വഴക്കാണ്. അങ്ങനെ വഴക്കുണ്ടാക്കി സ്കൂളിലേക്ക് പോയി. വഴക്കുണ്ടാക്കി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ സെക്കൻഡ് ബെല്ലൊക്കെ അടിച്ച് അസംബ്ലി എല്ലാം കഴിയാറായി. അസംബ്ലി കഴിയാറായപ്പോഴാണ് ക്ലാസ് ടീച്ചർ കയറി ചെല്ലുന്നത്. അപ്പോൾ എച്ചമ്മിന് ഭയങ്കര ദേഷ്യം കയറി. അപ്പോൾ എച്ചമ്മ മണിയടിച്ചു. ഹാജിരി ബുക്ക് എടുത്തുകൊണ്ട് പോയ അധ്യാപനെ തിരിച്ചു വിളിച്ചു. വിളിച്ച് മുറിയിൽ കയറി വന്നു. എന്നിട്ട് ചോദിച്ചു, നീ എന്താ കൃത്യസമയത്ത് വരാത്തത്? കുട്ടികൾക്ക് വരാം, ഇവിടെ നിൻ്റെ ഉത്തരവാദിത്വമല്ലേ ലൈൻ നിർത്തി കാര്യങ്ങളെല്ലാം ചെയ്ത്. ഇത് സ്കൂളിൻ്റെ പ്രോട്ടോക്കോളാണത്. ഇതെല്ലാം തെറ്റിക്കാൻ നീ പോയിട്ടുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇവർ ചൂടായി, ബഹളമായി. ബഹളമായി കഴിഞ്ഞപ്പോഴത്തേക്കും എച്ചമ്മ പറഞ്ഞു, നീ വല്ല നരകത്തിലും പോയിരിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും ഈ ദേഹം പെട്ടെന്ന് ആ ഷോക്കിലും ദേഷ്യത്തിലും വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ വിചാരിച്ചു, ഇത് ഇത് ഞാൻ വൈകുന്നേരം വരുവുള്ളൂ. സമാധാനം തിരിഞ്ഞപ്പോഴാണ് ഇത് കോളിംഗ് ബെൽ അടിച്ചേക്കാണ്. വന്ന് വീട്ടിൽ കയറി. വീട്ടിൽ കയറിയപ്പോൾ ഈ ഭാര്യ ചോദിച്ചു, എന്താ ഇത് ഞാൻ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിയാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എച്ചമ്മായിട്ട് ഉടക്കം ഉണ്ടാക്കി വഴക്കായി. അപ്പോൾ എച്ചമ്മ പറഞ്ഞു, നീ വല്ല നരകത്തിലും പോയിരിക്കാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. അപ്പോൾ ആ കുടുംബം നരകമാണ്. അനേകം കുടുംബങ്ങൾ ഇന്ന് നരകമാണ്. അപ്പോൾ ഈ നരകത്തിലെ പീഡനങ്ങൾ നരകമായ കുടുംബങ്ങളിലുള്ള ദമ്പതികൾ കൃത്യമായിട്ട് അറിയാം. ഇനി നത്താലിയ സിസ്റ്ററിലൂടെ ദൈവം നരകത്തിൻ്റെ പീഡനങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം ഫൗസ്റ്റീനായ ഡയറിയിലൂടെ വെളിപ്പെടുത്തുന്ന നരകത്തിൻ്റെ പീഡനങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മൂന്ന് ഇടയ കുട്ടികൾക്ക് നരകത്തിൽ നിവധിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദർശനം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജപമാല ചെല്ലണം, പരിഹാരം ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണം. എന്നാൽ ഫൗസ്റ്റീനായ ഈശോ നരകത്തിൽ കൊണ്ടുപോയി. നരകത്തിൽ കൊണ്ടുപോയി നരകം കാണിച്ചിട്ട് ഫൗസ്റ്റീന ഡയറിയിൽ 741 ഇപ്രകാരം പറയുന്ന ഇങ്ങനെയാണ്. 7 കാര്യങ്ങൾ പറയുകയാണ് നരകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. നരകത്തിൽ കൊണ്ടുവന്ന് അത്യുഗ്രമായ പീഡന സ്ഥലങ്ങൾ കാണിച്ചു, പലതരത്തിലുള്ള പീഡകൾ കാണിച്ചു. എന്നിട്ട് അവിടെ നടക്കുന്ന പീഡനങ്ങൾ ഫൗസ്റ്റീന നേരിട്ട് കണ്ടത് ഡയറിയിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം നിത്യമായി നഷ്ടപ്പെട്ടു എന്ന നിരാശ
നരകത്തിലുള്ളവർക്കുണ്ട്. ഇനി ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. നിത്യമായി ദൈവത്തിൽ നിന്നുള്ള ഒരു വേർപാട് നരകത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. പറഞ്ഞു ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്ന് പറയും മനസാക്ഷിയുടെ നിരന്തരമായ കുറ്റപ്പെടുത്തൽ. സ്നേഹമുള്ളവരെ, മനസാക്ഷി തിന്മ ചെയ്യുമ്പോൾ നമ്മോട് പറയും ഇത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്, ഇത് ദൈവം നിഷേധപരമായ കാര്യമാണ്. എന്നാൽ മനസാക്ഷിയുടെ സ്വരം കേൾക്കാതെ പോകുന്ന വ്യക്തികൾ നരകത്തിൽ പോകും. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നരകത്തിൽ ആയിരിക്കുമ്പോൾ മനസാക്ഷി നിരന്തരം ഒരു ദൈവ പൈതലിനെ കുറ്റപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ഒരുവന്റെ ഒരിക്കലും മാറ്റമില്ലാത്ത അവസ്ഥ. നരകത്തിൽ ചെന്നാൽ പിന്നെ രക്ഷയില്ല, അവിടുന്ന് മാറ്റമില്ല. ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ രക്ഷപ്പെടും. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥന കൊണ്ട് ശുദ്ധീകരണത്തിൽ രക്ഷപ്പെടും, പക്ഷെ നരകത്തിൽ വന്നാൽ ഒരു മാറ്റവും ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത കാര്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയാണ്. നാലാമത്തെ കാര്യം, ആത്മാവിനെ ദഹിപ്പിച്ച് നശിപ്പിക്കാതെ അതിനെ ചൂഴ്ന്ന് നിന്ന് ജ്വലിക്കുന്ന തീ. പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവ് നിരന്തരം ഒരു അഗ്നികുണ്ടത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് പറഞ്ഞാൽ നമുക്കറിയാം, കോറോ മലയിൽ മുൾപ്പടർപ്പിൽ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടു, കത്തിച്ചാമ്പലായില്ല. അതുപോലെ ഇങ്ങനെ നിരന്തരം നീറി നിൽക്കുന്ന ഒരവസ്ഥ, ആത്മാവ് നിരന്തരം നീറി നിൽക്കുന്ന ഒരവസ്ഥ നരകത്തിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിരന്തരമായ ഇരുട്ടും ഭയങ്കരമായ ശ്വാസം മുട്ടിക്കുന്ന ദുർഗന്ധം നരകത്തിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞതിനുവേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പൗശിന ഡയറിയിലൂടെ വീണ്ടും നമ്മോട് ആറാമത് പറയുന്നൊരു കാര്യമുണ്ട്, സാത്താൻ്റെ നിരന്തരമായ സഹവാസം. നിരന്തരം സാത്താൻ കൂടെ നിൽക്കുക. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെ ശല്യപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, വേണ്ട, ഒരു കുടുംബത്ത് ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ സമാധാനം കളഞ്ഞു, മക്കളുടെ സമാധാനം പോയി, ജീവിത പങ്കാളികളുടെ സമാധാനം പോയി, അല്ലെ, ഭർത്താവിൻ്റെ സമാധാനം പോയി, അയലോങ്കാരുടെ സമാധാനം പോയി. ഇങ്ങനെ ഇരിക്കുമ്പോൾ സാത്താൻ നിരന്തരം, നല്ല കാര്യം പറയുമോ? സാത്താൻ നിരന്തരം കുറ്റപ്പെടുത്തുകയും ദൂഷ്യവാക്കുകളെല്ലാം പറഞ്ഞ് നിരന്തരം കൂടെ നിൽക്കുന്നൊരവസ്ഥ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏഴാമത്തെ കാര്യം, നരകത്തിലെ വലിയൊരു പീഡ എന്ന് പറയുന്നത് ഭയങ്കരമായ നിരാശ, ദൈവത്തോടുള്ള വെറുപ്പ്, നിന്ദ്യമായ വാക്കുകൾ, ശാപവാക്കുകൾ, ദൂഷണങ്ങൾ, ഇതെല്ലാം നരകത്തിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനം പൗശിനെ പറയുകയാണ്, നരകത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ്, നരകത്തിൽ നിവധിച്ചിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും നരകമുണ്ട് എന്ന് വിശ്വസിക്കാൻ മടിച്ചവരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പലതിനുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്, നിങ്ങൾ നരകമുണ്ടെന്ന് വിശ്വസിക്കണം. പരിത്യാഗം ചെയ്ത് ഉപവാസം എടുത്ത് ജീവിത പരിവർത്തനത്തിലൂടെ ദൈവമായ കർത്താവിൻ്റെ വേദനകൾക്ക് ഉത്തരം നൽകി സ്വർഗത്തിൻ്റെ മക്കളായി തീരണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ള നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ നാളുകളിൽ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളും പാപശാപ ബന്ധനങ്ങളും തിന്മയുടെ ആസക്തികളും കൊടികുത്തി വാഴുമ്പോൾ അനേകം ആത്മാക്കൾ സമ്പത്തിന് പിന്നാലെ പോയി അത്യാസക്തിയിലൂടെ, അത്യാഗ്രഹങ്ങളിലൂടെ, ആസക്തികളിലൂടെ കടന്നു വന്ന് ആത്മാക്കൾ നാശത്തിന്റെ പാതയിലൂടെ പോകുമ്പോൾ സ്വർഗത്തിന്റെ വേദന തിരിച്ചറിഞ്ഞ് പരിഹാരത്തിന്റെ അരൂപി, പ്രാശ്യത്തിന്റെ അരൂപി, ജീവിത പരിവർത്തനത്തിന്റെ അരൂപി ലഭിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് സ്വരമുയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തി അയക്കണമേ. പരിഹാര അരൂപി ഈ കാലഘട്ടത്തിൽ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അനേകം ദൈവ മക്കളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ദൂഹായേ നന്ദി, ദൂഹായേ ആരാധന. നമ്മൾ ഉടനെ തന്നെ കഞ്ചിക്കോട് റാണി എന്ന സഹോദരിയിലൂടെ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നൽകുന്ന വേദനകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ആ സന്ദേശങ്ങൾ കേട്ട് സ്വർഗത്തിൻ്റെ വേദനകൾക്ക് ഉത്തരം നൽകുന്നവരായിട്ട് മാറാൻ നമുക്ക് ഈ നിമിഷത്തിൽ പ്രത്യേകമായിട്ടും ആ സന്ദേശമെല്ലാം നമുക്ക് ശ്രമിക്കാം. തുടർന്ന് വരുന്ന സന്ദേശം 18-ാമത്തെ സന്ദേശമാണ്. 1997 ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ദിനം സഭയിൽ വന്നത് എങ്ങനെയാണെന്നും 7 ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമായി പ്രഖ്യാപിച്ചത്
എങ്ങനെയാണെന്നൊക്കെ ഈ കാലയളവിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്കായിട്ട് ഒക്ടോബർ മാസം ജപമാല മാസമായും മെയ് മാസം പരിശുദ്ധ അമ്മയോടുള്ള വണക്കമാസമായിട്ടും ചെറുപ്പം മുതലേ നമുക്കറിയാം. അത് സഭ നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രത്യേക മാസങ്ങളെ മാതാപിതാക്കളിലൂടെ കാറ്റിഗസം പഠിക്കുന്നതിലൂടെ ഇടവകയിലൂടെ ഇടവക വൈദികനിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മൾ അങ്ങനെയൊക്കെ അനുഷ്ഠിച്ച് ജീവിച്ചു പോകുകയാണ്. ഈ അനുഷ്ഠാനങ്ങളൊക്കെ ഏതെങ്കിലും അറിവിൻ്റെ ആവർത്തനമായി മാറുന്നുണ്ടോ എന്ന് പരിചിന്തിക്കണമെന്ന് പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ഒക്ടോബർ മാസം 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ അമ്മ സന്ദേശം തന്നപ്പോൾ ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും അമ്മ ആവർത്തിച്ചു. മക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും വിശ്വാസ സത്യങ്ങളാണെന്ന് ഒരു പരിധിവരെ നിങ്ങളിൽ അത് ഉന്മൂലം നിങ്ങളിൽ വേരുറപ്പിക്കുകയും ചെയ്തിട്ട് അതൊരു ആവർത്തനമാക്കി മാത്രം അനുഷ്ഠാനങ്ങളാക്കി മാത്രം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ജപമാല പ്രാർത്ഥന, ആരാണ് ജപമാല രാജ്ഞി. അമ്മ പറയാ, എൻ്റെ പ്രിയ മകളെ, തിന്മയുടെ ശക്തമായ സൈന്യത്തിനെതിരെ കർത്താവിൻ്റെ മാലാഖമാർ നിങ്ങളെ സഹായിക്കുന്നു. എന്നാൽ ജപമാല എന്ന ഈ ആയുധം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാലഘട്ടമാണിത്. ഈ ആയുധമാകുന്ന പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഏതാനും മുത്തുകൾ കോർത്തിണക്കി ഒരു കുരിശും അതിൽ കോർത്തിട്ടിട്ട് ആ ജപമാലയെ മുറുകെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രമല്ല അമ്മ ഉദ്ദേശിക്കുന്നേ, കരങ്ങളിലിരിക്കുമ്പോൾ അത് ആയുധമാക്കണം. അതായത് ജപമാല നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കഴുത്തിലണിയുമ്പോൾ അത് ഒരു ആത്മീയ ആഭരണമായിട്ട് മാത്രം അണിയണം. ഈ കാലഘട്ടത്തിൽ അനേകരുടെ കഴുത്തിൽ വിശ്വാസത്തോടെ ജപമാല അണിയുന്നവരുണ്ട്. വിശ്വാസമില്ലാതെ ഒരു ഫാഷനായിട്ട് ജപമാല അണിഞ്ഞ് കുരിശ് വലിയ കുരിശൊക്കെ ഇട്ട് നടക്കുന്ന ഒത്തിരി പേരെ ഞാൻ കാണാറുണ്ട്. അവരുമായിട്ട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ ഇടവന്നാൽ അവരിൽ പലർക്കും ജപമാല പ്രാർത്ഥന എന്തെന്നുപോലും അറിയില്ല. ഈ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ജപമണികളുടെ നടുവിലുള്ള ഈ കുരിശ് ആരുടേതാണെന്ന് ക്രിസ്തുവിൻ്റേതാണെന്ന് അറിയുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ മഹത്വം എന്താണെന്ന്, ആ ക്രിസ്തു ആരാണെന്ന് വ്യക്തമായി അറിയാത്ത ഒത്തിരി പേരുണ്ട്. അങ്ങനെ ജപമാലയെ കഴുത്തിലണിഞ്ഞ് അവഹേളിക്കരുത്. കയ്യിൽ പിടിച്ച് പ്രദർശനം നടത്തരുത്. പ്രദർശിപ്പിക്കുന്നെങ്കിൽ അത് ജീവിതത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റണം. ഏത് പോരാളിയുടെയും ഏത് ധീരാളിയുടെയും മുമ്പിൽ ഞാൻ ജപമാല സൈന്യത്തിൻ്റെ അംഗമാണ്, എൻ്റെ അമ്മയോടൊപ്പം ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമ്മൾ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. എന്നാൽ മകളെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ അനേകർ അവിശ്വസിക്കുന്നു എന്നതിനാൽ നീ തളരരുത്. അമ്മ സ്നേഹത്തോടെ പറയാ, ജപമാല രാജ്ഞിയായ ഈ അമ്മ നിന്നോടൊപ്പം നിൻ്റെ ജീവിതത്തിലുണ്ടാകും. നിൻ്റെ ഭവനത്തിലുള്ളവരെ ഞാൻ ധൈര്യപ്പെടുത്തും. എന്നാൽ അവഹേളനങ്ങൾ അനുഭവപ്പെടാൻ സാഹചര്യങ്ങൾ ഏറെയാണ്. ഈ പ്രാർത്ഥനയെ വലിയവരും അഹങ്കാരികളും പുച്ഛിക്കുമ്പോൾ, മകളെ, എൻ്റെ കുഞ്ഞുമക്കളും പാവങ്ങളും വേദനയും ക്ലേശവും അനുഭവിക്കുന്നവരും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നു. അതിനാൽ മകളെ, ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, പാപത്തിൻ്റെയും തിന്മയുടെയും മരുഭൂമിയിൽ സാത്താൻ്റെ പിടിയിലമർന്നിരിക്കുന്ന അസംഖ്യം ആത്മാക്കളെ രക്ഷിക്കാൻ ഈ പ്രാർത്ഥന വഴി നിങ്ങൾക്ക് സാധിക്കും. ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അവഹേളനങ്ങളൊക്കെ ഒത്തിരി ആരംഭകാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും അനുഭവിച്ചതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. പക്ഷെ അമ്മ പറയാ, ഈ പ്രാർത്ഥനയുണ്ടല്ലോ, അഹങ്കാരികളും വലിയവരെന്ന് ചിന്തിക്കുന്നവരും പുച്ഛിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമക്കള്, എൻ്റെ പാപപ്പെട്ട മക്കള്, വേദനയും ക്ലേശവും അനുഭവിക്കുന്നവര് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവിക്കുന്നത്, സാത്താൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന അസംഖ്യം ആത്മാക്കളെ, അസംഖ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും ആത്മാക്കളെ,
പാപത്തിൻ്റെയും തിന്മയുടെയും മരുഭൂമിയിൽ നിന്ന് സാത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഈ പ്രാർത്ഥന വഴി നിങ്ങൾക്ക് സാധിക്കും. ആവേ മരിയ, നമുക്കെല്ലാവർക്കും സാധിക്കും. ആവേ മരിയ, മുൻ സന്ദേശം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പരിശുദ്ധാമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മൾ ജപമാല പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ നമുക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ വലിയ കോട്ട കെട്ടപ്പെടുന്നു. സാത്താൻ്റെ കോട്ടകളെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രാഭവം നിറഞ്ഞ പ്രകാശം ദൈവമക്കളിലേക്ക് കടന്നു വരുവാൻ ജപമാല പ്രാർത്ഥനയിലൂടെ സാധിക്കും. കാരണം ജപമാല പ്രാർത്ഥന യേശുവിൻ്റെ ജീവിത രക്ഷാകര രഹസ്യങ്ങളുടെ ആവർത്തന പ്രാർത്ഥനയാണ്. ജപമാല പ്രാർത്ഥന വചനത്തിൻ്റെ ആവർത്തനമാണ്. പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാ അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അർപ്പിക്കുന്നത്? അതൊരു പ്രാവശ്യം ആവർത്തിച്ചാൽ പോരെ? പലപ്പോഴും ഞാൻ അവരോട് ഒരു കുശലം പോലെ പറയാറുണ്ട്, സഹോദര എന്നോട് ചോദിക്കുന്നെങ്കിൽ, ഒരു സഹോദരനാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരിയാണെങ്കിൽ, സഹോദര സഹോദരി സഹോദരൻ്റെ കൈയൊന്ന് ഈ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ചു. ഹൃദയത്തിൻ്റെ മിടിപ്പ് ഇടിപ്പ് കേൾക്കുന്നില്ലേ? ഓവ്, അതൊരു പ്രാവശ്യം മാത്രം ഇടിച്ചാൽ പോരെ? മിടിപ്പ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താ? സഹോദരൻ ജീവിക്കുന്നു എന്നല്ലേ? ആ മിടിപ്പൊന്ന് നിന്നുപോയാൽ സഹോദരൻ മരിച്ചെന്നല്ലേ? ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അത് ആവർത്തിക്കുമ്പോൾ ജീവനിൽ നിന്ന് ജീവനിലേക്ക്, പ്രത്യാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, നിർജീവത്വം അനുഭവിക്കേണ്ട മനുഷ്യൻ അനുഭവിക്കുമ്പോൾ, കൃപ അനുഭവിക്കുമ്പോൾ അത് കൃപയുടെ സുവിശേഷമായിട്ട് മാറും. നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ജീവൻ്റെ സുവിശേഷം നീ പ്രഖ്യാപിക്കുകയാണ്. വചനത്തിൻ്റെ ആവർത്തനത്തിന് വിരക്തിയോ വിരസതയോ പാടില്ല. കാരണം വചനം ദൈവമാണ്, യേശുവാണ്. ആ യേശു നമ്മുടെ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കാനാണ്. ആ രക്ഷ നമ്മൾ അനുഭവിക്കുന്നത് ആ ദൈവത്തെ ഏറ്റുപറയുമ്പോഴാണ്. അതിനുള്ള നല്ലൊരു മാർഗമാണ് ജപമാല പ്രാർത്ഥന. നീ വചനം പറയുമ്പോൾ നിന്റെ നിർജീവ ജീവിതാവസ്ഥകളിലേക്ക് വചനത്തിൻ്റെ ശക്തി ഇറങ്ങും. നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകളിലേക്ക്, തിന്മയുടെ ബന്ധനത്തിലേക്ക് വചനത്തിൻ്റെ ശക്തി ഇറങ്ങും. പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ അവരെ ജയിലിൽ നിന്ന്, തടവറയിൽ നിന്ന് വചനം വന്ന്, ദൈവം വന്ന്, പ്രകാശം വന്ന് തടവറ ഭേദിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ തന്നെ ഇപ്പോഴും അത് സംഭവിക്കും. ദൈവസ്തുതിയാണ് ജപമാല പ്രാർത്ഥന. യേശുവിൻ്റെ ജീവിതത്തെ, രക്ഷാകര രഹസ്യത്തെ, അവിടുത്തെ മനുഷ്യാവതാരത്തെ, അവിടുത്തെ പരസ്യ ജീവിതത്തെ, അവിടുത്തെ പീഡാനുഭവത്തെ, അവിടുത്തെ ഉയർപ്പിനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് നമ്മൾ ആവർത്തിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത് നിന്നിൽ, സമൂഹത്തിൽ, നിന്റെ കുടുംബത്തിൽ, ലോകത്തിൽ, സഭയിൽ യേശു ജനിക്കുന്നു. യേശുവിൻ്റെ ജീവിത രഹസ്യങ്ങളുടെ കൃപ ആ ഭണ്ഡാകാരത്തിൽ നിന്ന് ലോകത്തിലേക്ക് വർഷിക്കാനായിട്ട് ജപമാല പ്രാർത്ഥന, വിശുദ്ധ കുരിശിനാൽ കേന്ദ്രീകൃതമായ ജപമാല പ്രാർത്ഥന ആവശ്യമുള്ള കാലഘട്ടമാണിത്. നന്മയുടെ പ്രതികരണത്തിൻ്റെ ഒരു ശൃംഖല സൃഷ്ടിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനത്തിലൂടെ നന്മയുടെ ഫലങ്ങൾ ഇത് പുറപ്പെടുവിക്കും. വെറുതെ ഇരിക്കില്ല ജപമാല പ്രാർത്ഥന നമ്മൾ അർപ്പിച്ചാൽ. ആവർത്തിച്ച് പറഞ്ഞ വചനം നന്മയുടെ ഫലങ്ങൾ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കും. അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തമാണ് ഈ പ്രാർത്ഥന എന്ന് അമ്മ മാതാവ് പറഞ്ഞാൽ അവിടെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തമാണ് ഈ പ്രാർത്ഥന. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണിത്. ജപമാലയെക്കുറിച്ച് അമ്മ പറയുക, എന്താ അണുശക്തി? നമുക്കറിയാലേ, ഒരു ബോംബിട്ടാൽ ഒരു പരിസരം മുഴുവൻ നശിക്കും. ഇന്ന് പലരും പറയുന്നു അതൊന്നും വേണ്ട, അണുബോംബ് ഒന്നിട്ടാൽ ലോകം മുഴുവൻ പോകുന്ന അത്ര രീതിയിലുള്ള വീര്യമുള്ള സംഭവങ്ങളാണ് പല രാജ്യങ്ങളിലും ഒളിച്ചു വച്ചിരിക്കുന്നത്. അതെന്തിനാ? ലോകത്തെ നശിപ്പിക്കാൻ. അമ്മ പറയുക, ആ ചിന്തകളെ നശിപ്പിക്കാൻ, ലോകത്തെ നശിപ്പിക്കണം, മനുഷ്യരെ വകവരുത്തണമെന്നുള്ള ആ ചിന്ത തിന്മ കൊടുക്കുന്നതാ, സാത്താൻ കൊടുക്കുന്നതാ. അവൻ്റെ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ ഒരു ബോംബിട്ടാൽ ആ ബോംബിൻ്റെ ശക്തിയേക്കാൾ
പത്ത് മടങ്ങ് ശക്തിയുള്ള ബോംബാണെന്ന് ഈ ജപമാല പ്രാർത്ഥന ഒന്ന് ആലോചിച്ചു നോക്ക് പ്രിയമക്കളെ. ഈ പ്രാർത്ഥനയാണോ ഇത്രയും നാളും നമ്മൾ പല വിചാരത്തോടെ അർപ്പിച്ചത്? ഈ പ്രാർത്ഥനയ്ക്കാണോ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമ്മൾ അവസരം കണ്ടെത്തിയത്? ഈ പ്രാർത്ഥനയാണോ നമ്മുടെ കയ്യിൽ സുഹൃതം ഇരുന്നിട്ട്, നമ്മുടെ കയ്യിൽ ആയുധം ഇരുന്നിട്ട് അതെടുത്ത് ഉപയോഗിക്കാതെ എനിക്ക് കഷ്ടമാണേ, നഷ്ടമാണേ, സഹനമാണേ, രോഗമാണേ, കടമാണേ എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുന്ന മക്കളോട് അമ്മ പറയാ, കുഞ്ഞേ ജപമാലയെടുത്ത് ഉപയോഗിക്കേ. നീ ജപമാലയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം പ്രവേശിക്കും. ഞാൻ വചനം സ്വീകരിച്ചതുപോലെ ജപമാലയിലൂടെ നീ ആവർത്തിക്കുന്ന വചനമാകുന്ന ദൈവത്തെ നീ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കെട്ടുകൾ അഴിയപ്പെടും, ബന്ധനങ്ങൾ അഴിയപ്പെടും, സ്വർഗീയ സ്വാതന്ത്ര്യം നിനക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് ഉറപ്പ് തരികയാണ്. ലളിതമായ ഈ പ്രാർത്ഥനയുടെ പാതയിലൂടെ നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ നിങ്ങൾ അനുധാവനം ചെയ്യുമ്പോൾ സാത്താൻ നിങ്ങളെ ഭയപ്പെടും. സാത്താൻ ഭയപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. സാത്താന് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഭയമുള്ളത് പരിശുദ്ധ അമ്മയെയാണ്. കാരണം എന്തെന്നോ, ദൈവത്തെ ഭയമുണ്ട്, എന്നാൽ അതിനേക്കാൾ ഉപരി പരിശുദ്ധ അമ്മയെ ഭയപ്പെടാൻ കാരണം മറിയം, കന്യകാ മറിയം, അമ്മ മാതാവ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു സൃഷ്ടിയുടെ ആജ്ഞയെ അനുസരിക്കുക എന്ന് പറഞ്ഞതിൽ പരം ലജ്ജ, ഒരു അവഹേളനം, ഒരു നാണക്കേട് പിശാചിന് വരാനേ ഇല്ല. അവൻ്റെ മേലുള്ള ആധിപത്യ ആധിപത്യത്തിൻ്റെ അംഗീകാരം, അവകാശം കന്യകാ മറിയത്തിന് സ്വർലോക രാജ്ഞിക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ അമ്മ മാതാവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന മക്കളെ അവന് ഇഷ്ടമല്ല, അവൻ നമ്മളെ പുച്ഛിച്ചു തള്ളും. അപ്പോൾ നമ്മൾ സന്തോഷിക്കണം, ബന്ധനം വിട്ടുപോയി, കടങ്ങൾ വീഴുന്നു, ആത്മാവ് ഉയരുന്നു, നമ്മൾ ആശ്വസിക്കണം. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുക. അമ്മ പറയാ, മക്കളെ നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യുകയാ. ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ കൂടെയിരിക്കുന്ന ഒരു കുഞ്ഞിനെയും സാത്താൻ തൊടില്ല, ഉറപ്പാണത്. അവന് പേടി അമ്മയെ. ശുദ്ധീകരണ ആത്മാക്കളുടെ സന്തോഷവും പ്രാർത്ഥനയും ഒക്കെ പലപ്പോഴും അനുഭവിക്കാൻ സാധിച്ചപ്പോൾ ശുദ്ധീകരണ ആത്മാക്കളുടെ ഏറ്റവും വലിയ നൊമ്പരം എന്താണെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നോ, ഭൂമിയിലായിരിക്കുമ്പോൾ ഈ അമ്മയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് വേണ്ട വിധം സാധിച്ചില്ലല്ലോ എന്ന ആത്മാക്കൾ പറയുന്നേ. അവരെ രക്ഷിക്കാനായിട്ട്, ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ എപ്പോഴും പ്രവർത്തന നിരതയാണ്. അമ്മ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുന്നതാണ് ആത്മാക്കൾക്ക് ഏറ്റവും ആശ്വാസമെന്ന പലപ്പോഴും പരിശുദ്ധ അമ്മയിലൂടെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് അമ്മ മാതാവിനെ അനുധാവനം ചെയ്യുക. അത് യേശുവിനെ അനുധാവനം ചെയ്യുന്നതിന് എതിരല്ല. അമ്മയുള്ളിടത്ത് യേശുവുണ്ട്, അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ണിമിശിഹായുണ്ട്, ദിവ്യകാരുണ്യമുണ്ട്. ആ രണ്ട് ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും, ഒരു യുക്തിക്കും, ഒരു പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല. ഇത് ഞാൻ പല ശുശ്രൂഷകളിലും ആവർത്തിച്ചിട്ടുണ്ട്, ഇനിയും പറയും. കാരണം ആ ഹൃദയങ്ങൾ ഒന്നാണ്, അത് ലോകത്തിന് പിരിപ്പിക്കാൻ പറ്റില്ല. ആ അമ്മയുടെ വചനമാകുന്ന മാംസം ധരിച്ച അമ്മയുടെ ഹൃദയം വചനത്തിൻ്റെ ഖജനാവാണ്. ഹല്ലേലൂയ, വചനത്തിൻ്റെ ഒരു ഖജനാവ്, അതാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. അവിടെ യേശുവുണ്ട്. ആര് പറഞ്ഞയച്ചാലും യേശു പോകൂല, അമ്മ പറഞ്ഞയക്കൂല. അവിടെ നമ്മളുണ്ടെങ്കിലോ, അവിടെയല്ലേ നമ്മൾക്ക് ഏറ്റവും ആശ്വാസം ലഭിക്കുക. അതിനായി പ്രിയപ്പെട്ടവരെ, ജപമാല പ്രാർത്ഥന ചൊല്ലണം. നിങ്ങൾക്ക് ക്ഷീണം തോന്നാം, അലസത തോന്നാം, ഉറക്കം വരാം ജപമാല പ്രാർത്ഥനയുടെ സമയത്ത്. എന്തുകൊണ്ടാ? അത് ശക്തമാണെന്ന് നിങ്ങളെക്കാൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന തിന്മയുടെ ശക്തി അതിനെ നശിപ്പിക്കാനായിട്ട് എപ്പോഴും ലോകത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. സാത്താൻ ഇല്ലെന്ന് പറയണ്ട, പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്, സേറ്റൻ ഈസ് മൈറ്റി ബട്ട് ഗോഡ് ഈസ് ഓൾ മൈറ്റി. ഹല്ലേലൂയ, കർത്താവിൻ്റെ ശക്തി അവനേക്കാൾ അഭിരിമേയമാണ്. നമ്മുടെ ആത്മാവിൻ്റെ അനശ്വരതയും
നമ്മുടെ ആത്മീയതയുടെ അനന്തതയും നമ്മൾ മനസ്സിലാക്കാതെ ലോകത്ത് നിന്ന് പോകരുത് പ്രിയപ്പെട്ടവരെ. അത് മനുഷ്യർക്ക് മാത്രമുള്ളതാണ്, മൃഗങ്ങൾക്കതില്ല, മനുഷ്യർക്കുള്ളതാണ്. അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി തരാൻ പരിശുദ്ധ അമ്മയെ ഈശോ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുക. മക്കളെ, നിങ്ങൾ ബോംബ് ഭീഷണിയോ യുദ്ധങ്ങളോ മറ്റ് സന്നാഹങ്ങളോ പോർവിളികളോ ആക്രമണങ്ങളോ യുദ്ധവീരന്മാരുടെ ആക്രോശങ്ങളോ കേട്ട് ഭയപ്പെടേണ്ട കേട്ടോ, ഭയപ്പെടേണ്ട കേട്ടോ. എന്തെന്നോ, നമുക്ക് ഈ സൈന്യത്തെ, ആത്മീയ സൈന്യത്തെ ജപമാല പ്രാർത്ഥനയിലൂടെ നയിക്കാനായിട്ട് സാധിക്കും, കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. അവൻ തോറ്റ് ഓടിപ്പോകും. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ അമ്മ മാതാവല്ലേ? ലാളിത്യത്തിൻ്റെ പ്രതിരൂപമല്ലേ അമ്മ? ലാളിത്യത്തെ പിശാച്ച് ഏറ്റവും അധികം വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് നുണയനും നുണയുടെ പിതാവുമായ സാത്താൻ ജപമാല പ്രാർത്ഥന വേണ്ട വേണ്ട എന്ന് ആരുടെയെങ്കിലും കാതുകളിൽ പറയുന്നുണ്ടെങ്കിൽ ആ സ്വരത്തിന് കാതു കൊടുക്കരുത്. അമ്മയോടൊപ്പം പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ജപമാല അമ്മയുടെ കരങ്ങളിൽ വെച്ച് കൊടുക്കണം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അമ്മ എങ്ങനെയാണ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നേ? അമ്മ ജപമാല പ്രാർത്ഥന ചൊല്ലുമോ? പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം, പലരിലൂടെയും പല വെളിപ്പെടുത്തലുകളായിരിക്കാം ലഭിച്ചിരിക്കുന്നേ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് അമ്മ മാതാവ് മനസ്സിലാക്കി തന്നിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതാവസ്ഥ അത് എന്ത് തന്നെയാണെങ്കിലും, കുറവുകളും ബലഹീനതകളും പോരായ്മകളും പാപങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞിട്ട് അമ്മേ ഒന്ന് വരണേ, അമ്മേ എന്നെ സഹായിക്കുക, അമ്മ എനിക്ക് പ്രാർത്ഥിക്കണം, അമ്മ എന്നെ സഹായിക്കുക, എൻ്റെ കരങ്ങൾ പിടിക്ക്, അമ്മയുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കുക അമ്മേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ ജപമാല അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് ജപമാല ആരംഭിക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം, മറ്റാരിൽ നിന്നും കടം വാങ്ങാതെ ആരുടെയെങ്കിലും വെളിപ്പെടുത്തലുകൾക്കെതിരായിട്ടല്ല എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കരങ്ങൾ പിടിച്ച് അമ്മ വിശ്വാസ പ്രമാണം നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അമ്മയുടെ ശൈലിയിൽ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം പഠിപ്പിച്ച, യേശു നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നും അമ്മ മാറ്റുന്നില്ല. സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഈ വിശ്വാസ സത്യങ്ങളിലെല്ലാം രൂഢമൂലമായിട്ടുള്ള വേരുറപ്പിക്കപ്പെട്ടിട്ടുള്ള ക്രിസ്തീയ ജീവിതങ്ങൾ ഉണ്ടാകാനായിട്ട് അമ്മ പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലുമ്പോൾ അമ്മ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഗബ്രിയേൽ ദൂതനിലൂടെ പിതാവായ ദൈവം നേരിട്ട് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞവളെ എന്ന് അമ്മയെ വിളിച്ചില്ലേ? അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. അമ്മ ചെയ്യുന്നത് എന്താണെന്നോ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമ്മൾ പറയുമ്പോൾ ഗബ്രിയേൽ ദൂതനോടൊപ്പം, നമ്മുടെ കാവൽ മാലാഖയോടൊപ്പം, സ്വർഗീയ സൈന്യങ്ങളോടൊപ്പം, ശുദ്ധീകരണ ആത്മാക്കളോടൊപ്പം, കുഞ്ഞു പൈതങ്ങളോടൊപ്പം, സഭയോടൊപ്പം, ഈ ലോകം മുഴുവനോടൊപ്പം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മ നമുക്കും സ്തുതി ചൊല്ലുന്നുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതി ചൊല്ലുന്നത് പോലെ കർത്താവ് അങ്ങയോട് കൂടെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, കുഞ്ഞേ കർത്താവ് നിന്നോടുകൂടെ. ആ സമയം അമ്മ അത് പറയുമ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നുമുണ്ട്, ഈശോ എൻ്റെ കുഞ്ഞിലും നിറയണമേ, ഇവനോടുകൂടെ ഇവളോടുകൂടെ ആയിരിക്കണമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, കുഞ്ഞേ നീയും അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ജീവിതത്തിലെ ശാപങ്ങളും രോഗങ്ങളും നീ അനുഗ്രഹമല്ല എന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും നിന്നിൽ നിന്ന് നീങ്ങിപ്പോയി നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ഏത് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് ദൈവഹിതമാണെങ്കിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറയും, കുഞ്ഞേ
നിന്റെ ജീവിത ഫലം ക്രിസ്തു ആകട്ടെ. ഹാലലൂയ, ആവേ മരിയ. മറിയത്തിൻ്റെ ജീവിത ഫലം ക്രിസ്തു ആയിരുന്നു. ആ അമ്മയുടെയും യേശുവിൻ്റെയും പ്രിയദാസിയായ എൻ്റെ ജീവിത ഫലം ക്രിസ്തു ആകട്ടെ. ആ ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ നിന്നിൽ നിറയട്ടെ. അതാണ് അമ്മ ആ നിമിഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആ അനുഗ്രഹങ്ങളാൽ നിറയാൻ അമ്മ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ മറിയമേ എന്ന് വിളിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ. തമ്പുരാൻ്റെ അമ്മയെ എന്ന് പറയുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിട്ടുള്ള ആ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് വിശുദ്ധ എലിസബത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തിയ അമ്മയുടെ കർണപുടങ്ങളിൽ അത് പതിച്ചപ്പോൾ, ആ സ്വരം പതിച്ചപ്പോൾ ഉണ്ടായ എന്തനുഭവമാണോ ആ സ്വർഗീയ അനുഭവം ഈ പ്രാർത്ഥന അർപ്പിക്കുന്ന മക്കളിലും സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നുണ്ട്. എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്ന് പറയുന്നില്ലേ, നമ്മളും അതുപോലെ പൂരിതരാകാൻ അമ്മ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ കുഞ്ഞേ എന്ന് ചോദിക്കുന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ കുഞ്ഞേ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തോടു കൂടെ തന്നെ നമ്മളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാറുണ്ട്. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് ഒരു കുഞ്ഞു പൈതലിനെ എന്ന പോലെ ഈ ലോകത്തിൻ്റെ പാപം നിറഞ്ഞ്, പാപ സാഹചര്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിക്കാതിരിക്കാനും ഈ ലോകം വിട്ട് സ്വർഗത്തിൻ്റെ വിളി സ്വീകരിച്ച് പോകുന്ന സമയത്ത് കൂട്ടാകാനും ഞാൻ കൂടെയുണ്ട് മോളെ, കൂടെയുണ്ട് മോനെ എന്ന് പറഞ്ഞ് അമ്മ കൂടെയുണ്ടായിരിക്കും. നമ്മൾ ഈ വിശുദ്ധ ബൈബിളിനെതിരായിട്ട് എന്താണ് ഇതിൽ പ്രാർത്ഥിച്ചിട്ടുള്ളത്? ഈ സമയം മുഴുവൻ നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? അമ്മ എന്താ പ്രാർത്ഥിച്ചത്? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലി ത്രിത്വത്തിന് ആരാധനയർപ്പിക്കുമ്പോൾ സ്വർഗം മുഴുവനും നമ്മളെ നോക്കി ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, കരങ്ങൾ വീശിക്കൊണ്ട് വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തുപോകാതെ കരങ്ങളടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഈശോയെ സ്തുതിച്ച് സ്തുതിച്ച് എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനെ അങ്ങ് ആരാധിച്ച് മാന്തപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. രക്ഷകനായ യേശുവെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു.
ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന, എല്ലാവരും ചേർന്ന് ഈശോയെ വിളിക്കുന്നു. ഈശോയേ ഈശോയേ ഈശോയേ, ആരാധന 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 ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന. ഈശോയേ ഞങ്ങളങ്ങി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാത്തപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന, യേശുവേ യേശുവേ, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമദീവികാരന് ഈശോയ്ക്ക് ദീപികാരി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോയെ നമുക്ക് തലകുനിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമദീപികാരൻ ഈശോയ്ക്ക് പരിശുദ്ധ പരമദീപികാരൻ ഈശോയ്ക്ക് പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുന്ന 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിഹാര പ്രാർത്ഥന ദിനത്തിലേക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പ്രാർത്ഥിക്കുന്ന ഞാൻ ബലഹീനനാണ്, എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തനാണ്. പ്രാർത്ഥിക്കുന്ന ഞാൻ ബലഹീനനാണ്, എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായിട്ടും ധനത്തോടുള്ള ആസക്തികളും ധനമോഹങ്ങളിലൂടെ നശിച്ചു പോകുന്ന അവസ്ഥയിലൂടെ ജീവിക്കുന്ന നമ്മൾ ബലഹീനരാണ്. നമ്മൾ നമ്മുടെ ബലഹീനതയിൽ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം ശക്തനാണ്. ആ ശക്തനായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നശിച്ചു പോകുന്ന അനേകം ആത്മാക്കൾ ധനമോഹങ്ങളിലൂടെ, അത്യാഗ്രഹങ്ങളിലൂടെ, ധനവുമായി ബന്ധപ്പെട്ട് അഹങ്കാരത്തിലൂടെ നശിച്ചു പോകുന്ന സകല ആത്മാക്കൾക്കും പ്രത്യേകമായി മാനസാന്തരത്തിന് കൃപ ലഭിക്കാൻ, പരിഹാരത്തിലൂടെ അനേകർ ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. എല്ലാവരും ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ വിളിക്കുന്നു. ഈശോയേ ഈശോയേ, അനേകരെ മാനസാന്തരപ്പെടുത്തണമേ. അഹങ്കാര ചിന്തകൾ വിട്ടുപോകട്ടെ, ധനമോഹങ്ങൾ വിട്ടുപോകട്ടെ, അത്യാഗ്രഹങ്ങൾ വിട്ടുപോകട്ടെ. സ്വർഗത്തിന്റെ വിലപിക്കൽ നിന്ന് പ്രത്യേകമായി ഉത്തരം നൽകട്ടെ. സ്വർഗത്തിന്റെ വേദന ഏറ്റെടുക്കട്ടെ. മാനസാന്തരം വരട്ടെ. ജീവിത പരിവർത്തനം വരട്ടെ. പരിത്യാഗം വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളങ്ങ് ആരാധിച്ചു മാത്തപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന. നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യം, നമ്മൾ ഇന്ന് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിലയുണ്ട്. നമ്മൾ ദൈവസന്നിധി കരമുയർത്തിയാൽ അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, അതിന് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ 5:17-18 തിരുലേഖനത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഏലിയ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു. നമ്മെ പോലുള്ള ഒരു മനുഷ്യൻ ഏലിയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു, 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. തുടർന്ന് ഏലിയ വീണ്ടും പ്രാർത്ഥിച്ചു, അപ്പോൾ ആകാശം മഴ നൽകി, ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവർ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിലയുണ്ട്, നമ്മുടെ പരിത്യാഗത്തിന് വിലയുണ്ട്. സ്വർഗം അത് മാനിക്കും. ഹല്ലേലൂയ. യോശുവ പ്രവാചകന്റെ പുസ്തകത്തിൽ 10:12-14 വരെയുള്ള വചനത്തിൽ വീണ്ടും ഇപ്രകാരം പറയുന്നുണ്ട്. അമരോഗ്യമായുള്ള യുദ്ധത്തിൽ യോശുവ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി സൂര്യനെ അവിടെ നിർത്തിക്കൊടുത്തു. പകൽ അസ്തമിച്ചില്ല. യുദ്ധത്തിൽ വിജയിക്കുന്നതുവരെ, ദൈവമായ കർത്താവ് ഇസ്രായേൽ വിജയം നൽകുന്നതുവരെ യോശുവയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയെങ്കിൽ,
ഏലിയായ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവസന്നിധി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അനേകം നശിച്ചു പോകുന്ന ആത്മാക്കൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് മാനസാന്തരന്റെ പാതകൾ പുൽകണം. പറഞ്ഞേ ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. നമുക്ക് വലതുകൈ ഉയർത്തി നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു വേദന വേണം. പരിഹാരത്തിന് അരുവി നമുക്ക് വേണം, പ്രാശ്യത്തിന് അരുവി നമുക്ക് വേണം. ജീവിത പരിവർത്തനം അനേകർ കടന്നു വരുവാൻ നമ്മുടെ പരിത്യാഗങ്ങൾ സമർപ്പിക്കണം. ആഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ വെറുതെ കണ്ടുപോയാ പോരാ, വെറുതെ കൂടിയാ പോരാ. ആത്മാവ് നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച് പരിഹാരത്തിന് അരുവികളും നിറയണം. സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. സ്വർഗത്തിന്റെ ശക്തി ഞങ്ങളിൽ വർഷിക്കണമേ. വേദനിക്കുന്ന അനേകം ആത്മാക്കളെ മാനസാന്തരത്തിന് വേണ്ടി സ്വർഗത്തിന്റെ വേദന ഏറ്റെടുക്കുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതിച്ച് സ്തുതിച്ച് എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സ്വർഗത്തോട് ചേർന്ന് നിൽക്കാൻ കൃപ ലഭിക്കട്ടെ. സ്വർഗത്തിന്റെ വേദന ഏറ്റെടുക്കട്ടെ. അനേക ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. പ്രാർത്ഥനയുടെ കൃപ ലഭിക്കട്ടെ. പരിഹാരത്തിന് അരുവികള് നിറയട്ടെ. സ്വർഗത്തിന് പ്രത്യുത്തരം നൽകുന്നവരായി തീരട്ടെ. കരങ്ങൾ ഉയർത്തി ആസക്തികൾ വിട്ടുപോകട്ടെ, മാംസദാഹങ്ങൾ വിട്ടുപോകട്ടെ, ലോകാരും വിട്ടുപോകട്ടെ. പിതാവിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ, യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ, ആത്മാവിന്റെ കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഈശോയേ, നന്ദി ഈശോയേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരും വിശുദ്ധീകരിക്കപ്പെടും. മോനിക്ക പുണ്യവതി തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അഗസ്റ്റിന് വേണ്ടി 19 വർഷം പ്രാർത്ഥിച്ചു. മകൻ മാനസാന്തരപ്പെട്ട് വിശുദ്ധനായി. പ്രാർത്ഥിച്ച അമ്മ മോനിക്ക വിശുദ്ധയായി. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ലോകം നവീകരിക്കപ്പെടുമ്പോൾ, വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മളും കൂടെ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇന്ന് സമർത്ഥമായി വർഷിക്കണം. നമ്മൾ ലോകത്തിന് വേണ്ടി പരിഹാരം ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ആരാധനയുടെ സമാപന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇനിയുള്ള 26 പ്രാർത്ഥനാ ശുശ്രൂഷയെ, പരിഹാര ശുശ്രൂഷയെ നമ്മൾ ഈശോയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. ഈ പരിഹാര ശുശ്രൂഷയിലൂടെ ഇത് 40 കടന്നു പോകുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇതൊരു പ്രത്യേക പ്രോഗ്രാമല്ല, ഇത് ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമാണ്. നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഒരു ശുശ്രൂഷയാണ്, തുടർന്ന് നയിക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്താം. പരിഹാരത്തിന്റെ അരൂപി, പ്രായശ്ചിത്തത്തിന്റെ അരൂപി, ജീവിത നവീകരണത്തിന്റെ അരൂപി സ്വർഗം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അനേകരിലൂടെ, വിശുദ്ധരിലൂടെ, മാതാവിലൂടെ സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഇന്നും ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ നമുക്ക് ഈ നിമിഷത്തിൽ സ്വരം ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഈ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് കൊടും കാറ്റായി വീശണമേ, ആത്മനദിയാൽ ഒഴുകണമേ. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് ഇറങ്ങണമേ, അഗ്നിനാളായി പതിയണമേ, കൊടും കാ
കാറ്റായി വീശണമേ, ആത്മനദിയാൽ ഒഴുകണമേ. തീ പോലെ തീ പോലെ തീ പോലെ തീ പോ, തീ പോലെ തീ പോലെ തീ പോലെ തീ പോ, തീ പോലെ തീ പോലെ തീ പോലെ തീ പോലെ തീ പോലെ. ആദ്യമായി മാതാ മാലാഖ പഠിപ്പിച്ച മാപ്പവേഷ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാവരും ഇപ്പോൾ മുട്ടുകുത്തി നിന്ന് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹി ർക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. നമുക്ക് വീണ്ടും രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ മാപ്പവേഷ പ്രാർത്ഥന നമുക്ക് ചെല്ലാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈ ആരാധനയുടെ സമാപന നിമിഷത്തിൽ നമുക്ക് ഷെക്കീന ടിവിയെ പ്രത്യേകമായി സമർപ്പിക്കാം. സന്തോഷ് നഗറിനെയും ഇപ്പോൾ ശുശ്രൂഷ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലര്, അതുപോലെ ഇവിടെ ഓഫീസ് വർക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സകലരെയും സമർപ്പിച്ച് സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഈ കാലഘട്ടങ്ങളിൽ ഈ മിനിസ്ട്രിയിലൂടെ ലോകത്തിലേക്ക്, ലോക ഭൂഖണ്ഡങ്ങളിലേക്ക് എല്ലാം എത്തിച്ചേരുവാൻ, അങ്ങനെ മാനസാന്തരത്തിന്റെ പരിഹാരത്തിന്റെ അരുവി സകലിലും നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈ ആശീർവാദ നിമിഷത്തിൽ സകല നിയോഗങ്ങളെയും ഒപ്പം ചേർത്ത് വെച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തി ശക്തിയോടെ വിളിക്കുന്നു, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411, ഇമെയിൽ ഷക്കീന പ്രയർ ബാങ്ക് @gmail.com.
ജീവിതം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുക. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുക. ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവേ നേടുക.